നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായി തീരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നത് വഴി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിവയ്ക്കുവാൻ തീരുമാനിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ തീരുമാനം കൈക്കൊള്ളും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും, അഥവാ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം, കരാർ ഒപ്പുവയ്ക്കുക തുടങ്ങിയവയിലൊക്കെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ഈശ്വരപ്രാർത്ഥനകളാൽ സർവവിധത്തിലുള്ള മാർഗതടസ്സങ്ങൾ നീങ്ങി സർവകാര്യ വിജയം നേടും. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക ചുമതലകൾ അന്തിമ നിമിഷത്തിൽ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും തന്മൂലം സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഈ മാസത്തിൽ യോഗമുണ്ട്. ഉത്രാടം നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ ഫലങ്ങളാണിപ്പറഞ്ഞത്. നമസ്കാരം.